നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഓട്ട പ്രദർശനം കണ്ടത് നമ്മുടെ കേരളത്തിൽ കോവിഡിൻ്റെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയാണ്. ഇന്ന് 41,000 കടന്ന് നിൽക്കുകയാണ്. ഒരു ദിവസം മരിക്കുന്നവരുടെ എണ്ണം 50 കടന്നിരിക്കുകയാണ്. ഇനി കൂടുതൽ കടുത്ത നിയന്ത്രണത്തിലേക്ക് പോവേണ്ടി വരുമെന്നാണ് മുഖ്യമന്ത്രി തന്നെ പറയുന്നത്. ഇപ്പോൾ തന്നെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. മാസ്ക് തെറ്റായിട്ട് ധരിക്കുന്നവരെയും ആവശ്യമില്ലാതെ റോഡിലിറങ്ങി നടക്കുന്നവരെയൊക്കെ പിടിച്ച് പോലീസ് പെറ്റിയടിക്കുന്നുണ്ട്. ആളുകൾ കൂടുതൽ കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ജീവനാണ്, നമ്മുടെ ജീവിതമാണ്. നമ്മൾക്കും ഇത് പിടിക്കരുത്, നമ്മൾ വഴി മറ്റൊരാൾക്കും കൂടെ ഇത് പിടിക്കരുത്. ഇനി തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം കോൺഗ്രസ്സുകാർ പതിവ് പോലെ അവരുടെ ഗ്രൂപ്പ് മീറ്റിംഗൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പൊക്കെ ഒരു യോഗം കൂടിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. ഇവർക്ക് എത്ര കിട്ടിയാലും ഇവർക്ക് പഠിക്കാത്തൊരു ടീമാണെന്ന് തോന്നുന്നു. ഈ ഗ്രൂപ്പുകളെയാണ് ഈ കോൺഗ്രസ്സിലുമുണ്ട്, അതിൻ്റെ കുറച്ച് ഒരു അസ്ഥിത ഇപ്പോൾ ബി ജെ പിയിലൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും കോൺഗ്രസ്സിലുള്ള ഗ്രൂപ്പുകളെ പറ്റി പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുള്ളതുകൊണ്ട് ആ കാര്യത്തിൽ ഉറപ്പിക്കാം. അതേപോലെ തന്നെ ബി ജെ പിയിലും ഗ്രൂപ്പുകളെയും ഗ്രൂപ്പേഴ്സുമൊക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്തോ എന്തോ നമുക്കറിയില്ല. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം വളരെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും അതേപോലെ തന്നെ വോട്ട് കച്ചവടത്തിനെ പറ്റി പരസ്പരം വിളിച്ചു പറയലും പഴിചാരലും ഒക്കെയാണുള്ളത്. ഇന്ന് നമ്മുടെ മുരളീധരൻ, കെ മുരളീധരൻ വന്ന് പറയുന്നു ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് അദ്ദേഹമാണെന്നും ഇങ്ങനെ അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ പലരും പല രീതിയിലൊക്കെ അവകാശപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ കെ സുധാകരനെ കെ പി സിയുടെ പ്രസിഡൻ്റ് ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ കെ സുധാകരൻ ഒരു അഭിപ്രായപ്പെടുന്നത് ഇപ്പോൾ ഉടനെ ഒന്നും വേണമെന്നില്ല, ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആവാം എന്ന രീതിയിലാണ് എങ്ങും തൊടാത്തൊരു മറുപടി കൊടുത്തിരിക്കുന്നത്. ഉടനെ പുനഃസംഘടന വേണ്ട എന്ന രീതിയിലൊരു എങ്ങും തൊടാത്ത ഒരു ഡയലോഗ് സുധാകരൻ അടിച്ചു വിട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് കണ്ണ് വെക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. എന്തായാലും ഇത്തവണയെങ്കിലും അത് ഒത്തുവരുമെന്നാണ് തോന്നുന്നത്. അടുത്തതായിട്ട് അങ്ങ് ബംഗാളിൽ മമതാ ബാനർജി വീണ്ടും മൂന്നാം തവണയും മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു, അധികാരമേറ്റു. ഒപ്പം തന്നെ അവരുടെ അണികൾ വർദ്ധിത വീര്യത്തോടെ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാർട്ടികളിലുമുള്ള കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ബി ജെ പി കോൺഗ്രസ് പാർട്ടികളിലുള്ള ഒരു വിഭാഗത്തിനെ തിരഞ്ഞു പിടിച്ചാണ് ആക്രമിക്കുന്നത്, കൊല്ലുന്നത് എന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. അതൊരു പ്രത്യേക വിഭാഗം, തൃണമൂൽ കോൺഗ്രസ്സിലുള്ള ഒരു പ്രത്യേക വിഭാഗം ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ നടന്ന എല്ലാ സമരമുഖങ്ങളിലും അവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഡൽഹിയിൽ നടന്ന കലാപത്തിൽ അവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അതേപോലെ തന്നെ കർണാടകയിൽ ബാംഗ്ലൂരിൽ നടന്ന കലാപത്തിലും അവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. കേരളത്തിൽ അവരുടെ ഒരു കലാപത്തിന് കോപ്പ് കൂട്ടിയതാണ്, പക്ഷേ നടന്നില്ല. അതേപോലെ തന്നെ ഇന്ത്യയിൽ വീണുകിട്ടുന്ന ഓരോ അവസരങ്ങളും അവർ കലാപത്തിന് വേണ്ടി മുന്നൊരുക്കം നടത്തുകയും കലാപം നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരാണ് അവർ. ഈ ബംഗാളിലെ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടുത്തെ റിസൾട്ട് വന്നു. വീണ്ടും ഭൂരിപക്ഷത്തോടുകൂടി മമതാ ബാനർജി അധികാരമേറ്റപ്പോൾ ബംഗാളിലെ പോലീസ് ജീപ്പിൻ്റെ മുകളിൽ പോലും കയറിയിരുന്നുകൊണ്ട് ആ ജീപ്പിനും ജീപ്പ് കൂടെ ഓടിച്ചു കൊണ്ട് നടന്ന് പോലീസുകാരല്ല അതിനകത്ത് നോർക്കണം, അങ്ങനെ ഒരു അക്രമം നടത്തുന്നതായിട്ടുള്ള ചില ചിത്രങ്ങളൊക്കെ വെളിയിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കലാപം നടക്കുന്നുണ്ട് എന്നത് സത്യമാണ്. ഒപ്പം തന്നെ നടക്കാത്ത സംഭവങ്ങളെ പറ്റിയിട്ടുള്ള ചില വാർത്തകളുമൊക്കെ സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ പടരുന്നുണ്ട്. എല്ലാമൊന്നും സത്യമല്ല. ഇങ്ങനെ ഈ ഫോർവേഡ് ചെയ്തു വരുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുകയും വേണ്ട. അതിൽ തന്നെ ഒരു ചെറിയ കുട്ടീനെ കുറേ പേരെല്ലാവരും കുറേ അക്രമികൾ ചേർന്നു ഗ്യാങ് റേപ്പ് ചെയ്തു കൊലപ്പെടുത്തി എന്ന തരത്തിലുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള ഒരു വാർത്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് അവിടുത്തെ പോലീസ് തന്നെ പറയുന്നത്. ഇനി ആ അവരുടെ പോലീസുകാരുടെ വണ്ടിയിൽ തന്നെ ഇതേപോലെ അക്രമകാരികൾ കയറിയിരുന്ന് അത് നിയന്ത്രിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതായതുകൊണ്ട് അവിടുത്തെ പോലീസ് കള്ളം പറയുന്നതാണോ അതോ ഇനി ശരിക്കും നടന്നതാണോ എന്നറിയില്ല. എന്തായാലും അഥവാ റേപ്പ് ചെയ്യപ്പെട്ട് ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരം ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാമല്ലോ. അതിനാൽ തന്നെ അത് ആ വാർത്ത ശരിയാണെങ്കിലും അല്ലെങ്കിലും അത്തരം വാർത്തകൾ ദയവായിട്ട് ഷെയർ ചെയ്യുകയോ ഫോർവേഡ് ചെയ്യുകയോ ചെയ്യാതിരിക്കുക എന്നതാണ് ഒരു സാമാന്യ മര്യാദ. ആ മര്യാദ തീർച്ചയായിട്ടും പാലിക്കണം. എന്തായാലും ബംഗാളിലെ അന്തരീക്ഷം അത്ര നല്ല രീതിയിലല്ല പോകുന്നത്. അവിടെ ഇന്നലെ ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് ചെല്ലുക വേണ്ട, ഇന്നിപ്പോൾ അമിത്ഷാ
അവിടുത്തെ കാര്യങ്ങളെപ്പറ്റി ആരായുകയുണ്ടായി. എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ ഫലം വന്നതിന് ശേഷം അവിടെ വ്യാപകമായ രീതിയിൽ അക്രമം നടന്നു എന്ന കാര്യം സത്യമാണ്. പക്ഷേ എന്ന് വെച്ചു നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന എല്ലാ വാർത്തകളും ശരിയാവണമെന്നില്ല. ആ കാര്യത്തിൽ കുറച്ചുകൂടെ വിവേചന ബുദ്ധി കാണിച്ച് സത്യമായിട്ടുള്ള വാർത്തകൾ മാത്രമേ ഷെയർ ചെയ്യുകയോ ചെയ്യാവുള്ളൂ എന്നൊരു ഒരു അഭ്യർത്ഥനയാണ്. കാര്യം അനാവശ്യമായിട്ട് ഒരു പ്രശ്നം നമ്മളായിട്ടുണ്ടാക്കി ഒരു കലാപ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് മാത്രം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.